വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഫാർമക്കോഗ്ലോസി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് വരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 31 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോളജിക്കൽ സോഴ്സ് ഓഫ് കാർഡമം, ക്വസ്റ്റ്യൻ നമ്പർ 31. ബയോളജിക്കൽ സോഴ്സ് ഓഫ് കാർഡമം, ഓപ്ഷൻ എ എലറ്റേറിയ കാർഡമം, ഓപ്ഷൻ ബി സിഞ്ചിബർ ഒഫിഷ്യനാലെ, ഓപ്ഷൻ സി പൈപ്പർ ലോങ്ങം, ഓപ്ഷൻ ഡി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ഇതിനകത്ത് കാർഡമത്തിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എലക്ടേറിയ കാർഡമമാണ്. എലക്ടേറിയ കാർഡമം ഫാമിലി എന്ന് പറയുമ്പോൾ സിഞ്ചിബറേസിയെ, സിഞ്ചിബറേസിയെ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് എലക്ടേറിയ കാർഡമം. കാർഡമം ഫ്രൂട്ടിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ഇത്. സിഞ്ചിബ്രേസിയ ഫാമിലിയിൽ തന്നെ വരുന്ന മറ്റ് രണ്ട് ഡ്രഗ്സ് ആണ് ജിഞ്ചറും ടെർമറിക്കും. ജിഞ്ചറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് സിഞ്ചിബർ ഒഫിഷ്യനാലെ എന്ന് പറയുന്നത്. ഫാമിലി സിഞ്ചിബ്രേസിയെ. ടെർമറിക് ആണെങ്കിൽ കുർക്കുമ ലോങ്ങം, ടെർമറിക്കിന്റെ ബയോളജിക്കൽ സോഴ്സ് കുർക്കുമ ലോങ്ങ, ബിലോങ്സ് ടു ദ ഫാമിലി സിഞ്ചിബ്രേസിയെ. ഇനി ഇവിടെ അതർ രണ്ട് ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്ക് കാണാം, പൈപ്പർ ലോങ്ങം ആൻഡ് മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. പൈപ്പർ ലോങ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പെപ്പർ ഉണ്ടല്ലോ, ബ്ലാക്ക് പെപ്പറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് പൈപ്പർ ലോങ്ങം. ഫാമിലി വരുമ്പോൾ അതിന്റെ പൈപ്പറേസിയ ഫാമിലി ആയിരിക്കും. മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നഡ്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. മെറിസ്റ്റിക്കേസിയ ഫാമിലിയിലാണ് നഡ്മെഗ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 31, ബയോളജിക്കൽ സോഴ്സ് ഓഫ് കാർഡമം, കാർഡമം ഫ്രൂട്ടിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ എലക്ടേറിയ കാർഡമം ആണ്. അത് സിഞ്ചിബറേസിയ ഫാമിലിയിലാണ് വരുന്നത്. സിഞ്ചിബറേസിയ ഫാമിലിയിൽ തന്നെ വരുന്ന മറ്റ് രണ്ട് ഡ്രഗ്സ് ആണ് ജിഞ്ചറും ടെർമറിക്കും. ജിഞ്ചറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് സിഞ്ചിബർ ഒഫിഷ്യനാലെ. ഫാമിലി സിഞ്ചിബറേസിയ തന്നെയാണ്. ടെർമറിക്കിന്റെ കുർക്കുമ ലോങ്ങ സിഞ്ചിബറേസിയ ഫാമിലിയാണ്. ബ്ലാക്ക് പെപ്പറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് പൈപ്പർ ലോങ്ങം. പൈപ്പറേസിയ ഫാമിലിയിലാണ് അത് ഉൾപ്പെടുന്നത്. നഡ്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. അത് ഫാമിലി എന്ന് പറയുമ്പോൾ മെറിസ്റ്റിക്കേസിയ ഫാമിലി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32, ബയോളജിക്കൽ സോഴ്സ് ഓഫ് അജോവാൻ. അജോവാൻ എന്ന് പറയുന്നത് അംബലിഫെറേ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു ഡ്രഗാണ് അജോവാൻ. ഈ അംബലിഫെറേ ഫാമിലിയിൽ തന്നെ വരുന്നതാണ് ഫെനലും അസാഫോയിറ്റിഡയും അതുപോലെ കൊറിയാൻഡർ, കൊറിയാൻഡർ മുതലായവ. അജോവാൻ, ഫെനൽ ഫ്രൂട്ട്, അസാഫോയിറ്റിഡ, കൊറിയാൻഡർ ഇതൊക്കെ അംബലിഫെറേ ഫാമിലിയിൽ തന്നെ വരുന്ന മറ്റ് ഡ്രഗ്സ് ആണ്. അജോവാന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫോണിക്കുളം വൽഗിയർ, ഓപ്ഷൻ ബി കൊറിയാൻഡർ സാറ്റൈവം, ഓപ്ഷൻ സി ഫെറൂല ഫോയിറ്റിഡ, ഓപ്ഷൻ ഡി ട്രാച്ചിസ്പമം അമ്മി. ഇതിനകത്ത് അജോവാന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ട്രാച്ചിസ്പമം അമ്മിയാണ്. അജോവാൻ, ട്രാച്ചിസ്പമം അമ്മി, ഫാമിലി അംബലിഫെറെ. ഫോണിക്കുളം വൽഗിയർ എന്നുള്ളത് നമ്മുടെ ഫെനലിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഫെനൽ ഫ്രൂട്ടിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ഫോണിക്കുളം വൽഗിയർ. അംബലിഫെറെ തന്നെയാണ് ഫാമിലി. കൊറിയാൻഡറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് കൊറിയാൻഡ്രം സാറ്റൈവം. ഫാമിലി അംബലിഫെറെ. ഫെറൂല ഫോയിറ്റിഡ എന്ന് പറയുന്നത് എന്തിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ഫെറൂല ഫോയിറ്റിഡ എന്ന് പറയുന്നത്? അസാഫോയിറ്റിഡയുടെ ബയോളജിക്കൽ സോഴ്സ്. അസാഫോയിറ്റിഡയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ് ഫെറൂല ഫോയിറ്റിഡ. ഫാമിലി അംബലിഫെറെ തന്നെയാണ്. ഫെറൂല ഫോയിറ്റിഡ മാത്രമല്ല, ഫെറൂല റൂബ്രിക്കോളിസ് എന്ന് പറയുന്നതും അസാഫോയിറ്റിഡയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ 32, ബയോളജിക്കൽ സോഴ്സ് ഓഫ് അജോവാൻ. ആൻസർ ട്രാച്ചിസ്പോമം അമ്മി, ഫാമിലി അംബലിഫെറെ. ക്വസ്റ്റ്യൻ നമ്പർ 33, ബയോളജിക്കൽ സോഴ്സ് ഓഫ് അസാഫോയിറ്റിഡ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഏതായിരുന്നു? അസാഫോയിറ്റിഡയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഫെറൂല ഫോയിറ്റിഡ അല്ലെങ്കിൽ ഫെറൂല റൂബ്രിക്കോളിസ് ഓഫ് ദ ഫാമിലി അംബലിഫെറെ. ഡബിൾ സ്ലങ് കൂടെ ഫെറൂല ഫോയിറ്റിഡ അല്ലെങ്കിൽ അസാഫോയിറ്റിഡ അറിയപ്പെടുന്നുണ്ട്. ഫെണിക്കുളം വൽഗിയർ എന്നുള്ളത് ഫെനലിന്റെ ബയോളജിക്കൽ സോഴ്സ് ആയിരുന്നു. കൊറിയാൻഡറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് കൊറിയാൻഡ്ര സാറ്റൈവം. ഫെറൂല ഫോയിറ്റിഡ, അസാഫോയിറ്റിഡ, ട്രാച്ചിസ്പോമം അമ്മി എന്ന് പറയുന്നത് ഇതിന്റെയാണ്, അജോവാന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34, ബയോളജിക്കൽ സോഴ്സ് ഓഫ് കൊറിയാൻഡർ ഫ്രൂട്ട്. കൊറിയാൻഡർ ഫ്രൂട്ടിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് കൊറിയാൻഡ്രം സാറ്റൈവം ആണ്. ബിലോങ്സ് ടു ദ ഫാമിലി അംബലിഫെറെ. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഫെനൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഫെനൽ എന്ന് പറയുന്നത് ഫോണിക്കുളം വൽഗിയർ ആണ്. ഫെറൂല ഫോയിറ്റിഡ എന്ന് പറയുന്നത് അസാഫോയിറ്റിഡയുടെ ബയോളജിക്കൽ സോഴ്സ് ആണ്. കൊറിയാൻഡറിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് കൊറിയാൻഡ്രം സാറ്റൈവം. ട്രാച്ചിസ്പോമം അമ്മി എന്ന് പറയുന്നത് അജോവാന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. അപ്പൊ ഫെനലിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഫോണിക്കുളം വൽഗിയർ. ക്വസ്റ്റ്യൻ നമ്പർ 36, ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി ലൊറേസിയെ.
ലൊറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നട്ട്മെഗ്, ഓപ്ഷൻ ബി ക്ലോവ്, ഓപ്ഷൻ സി ബ്ലാക്ക് പെപ്പർ, ഓപ്ഷൻ ഡി സിനമൺ. നട്ട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ്സ് ടു ദ ഫാമിലി മെറിസ്റ്റിക്കേസിയ. നട്ട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്താണ്? മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ്സ് ടു ദ ഫാമിലി മെറിസ്റ്റിക്കേസിയ. അപ്പോ ലൊറേസിയ എന്നുള്ളത് നട്ട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് അല്ല. നെക്സ്റ്റ് ക്ലോവ് അല്ലേ. ക്ലോവിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ യൂജീനിയ കാരിയോഫിലസ് ബിലോങ്സ് ടു ദ ഫാമിലി മിർത്തേസിയ. അപ്പൊ അതും ലൊറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് അല്ല. ബ്ലാക്ക് പെപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, പൈപ്പർ ലോങ്ങം ബിലോങ്സ് ടു ദ ഫാമിലി പൈപ്പറേസിയെ. അപ്പോൾ ഓപ്ഷനിൽ വരുന്നത് സിനമൺ ബാർക്ക് ആണ്. സിനമൺ ബാർക്ക് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ സോഴ്സ് സിനമോമം സേലാനിക്കം ബിലോങ്സ് ടു ദ ഫാമിലി ലൊറേസിയെ. സിനമോമം സേലാനിക്കം ബിലോങ്സ് ടു ദ ഫാമിലി ലൊറേസിയെ. ലൊറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് സിനമൺ ബാർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37, ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി മെറിസ്റ്റിക്കേസിയെ. മെറിസ്റ്റിക്കേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് നട്മെഗ് ആണ്. നട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ്സ് ടു ദ ഫാമിലി മെറിസ്റ്റിക്കേസിയെ. ക്ലോവ് ആണ് യൂജീനിയ കാരിയോഫിലസ് ബിലോങ്സ് ടു ദ ഫാമിലി മിർട്ടേസിയെ. ബ്ലാക്ക് പെപ്പർ പൈപ്പർ ലോങ്ങം ബിലോങ്സ് ടു ദ ഫാമിലി പൈപ്പറേസിയെ. സിനമൺ ബാർക്ക് സിനമോമം സേലാനിക്കം ബിലോങ്സ് ടു ദ ഫാമിലി ലൊറേസിയെ. അപ്പം മെറിസ്റ്റിക്കേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് നട്മെഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38, ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി മിർട്ടേസിയെ. മിർട്ടേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ക്ലോവ് ആണ്. സിനമൺ ബാർക്കിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ സിനമോമം സേലാനിക്കം ബിലോങ്സ് ടു ദ ഫാമിലി ലൊറേസിയെ. ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി പൈപ്പറേസിയെ. ക്വസ്റ്റ്യൻ നമ്പർ 39, പൈപ്പറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ നട്മെഗ്, ബി ക്ലോവ്, സി ബ്ലാക്ക് പെപ്പർ, ഡി സിനമൺ ബാർക്ക്. ആൻസർ ബ്ലാക്ക് പെപ്പർ ആണ്. പൈപ്പറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് ബ്ലാക്ക് പെപ്പർ ആണ്. നട്മെഗ് മിറിസ്റ്റിക്കേസിയ ഫാമിലിയും ക്ലോവ് മിർട്ടേസിയ ഫാമിലിയും സിനമൺ എന്ന് പറയുന്നത് ലൊറേസിയ ഫാമിലിയിലുമാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 40, ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി സിഞ്ചിബറേസിയെ. ഓപ്ഷൻ എ കാർഡമം. കാർഡമത്തിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എലറ്റേറിയ കാർഡമം ബിലോങ്സ് ടു ദ ഫാമിലി സിഞ്ചിബറേസിയെ. ജിഞ്ചർ സിഞ്ചിബർ ഒഫിഷനാലെ ബിലോങ്സ് ടു ദ ഫാമിലി സിഞ്ചിബറേസിയെ. ടെർമറിക് കുർക്കുമ ലോങ്ങ ബിലോങ്സ് ടു ദ ഫാമിലി സിഞ്ചിബറേസിയെ. മൂന്നും സിഞ്ചിബറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. കാർഡമത്തിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എലറ്റേറിയ കാർഡമം, ജിഞ്ചർ സിഞ്ചിബർ ഒഫിഷനാലെ, ടെർമറിക് കുർക്കുമ ലോങ്ങ. മൂന്നും സിഞ്ചിബറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി അംബലിഫറെ. ഓപ്ഷൻ എ ഫെനൽ, ഓപ്ഷൻ ബി കൊറിയാൻഡർ, ഓപ്ഷൻ സി അസാഫോയിറ്റിഡ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. എല്ലാം അംബലിഫറെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഫെനൽ ഫോണിക്കുളം വൾഗിയർ ബിലോങ്സ് ടു ദ ഫാമിലി അംബലിഫറെ. കൊറിയാൻഡർ കൊറിയാൻഡ്രം സാറ്റൈവം ബിലോങ്സ് ടു ദ ഫാമിലി അംബലിഫറെ. അസാഫോയിറ്റിഡ ഫെറൂല ഫോയിറ്റിഡ ബിലോങ്സ് ടു ദ ഫാമിലി അംബലിഫറെ. ക്വസ്റ്റ്യൻ നമ്പർ 41, അംബലിഫറെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫെനൽ കൊറിയാൻഡർ അസാഫോയിറ്റിഡ എല്ലാം അംബലിഫറെ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42, ബയോളജിക്കൽ സോഴ്സ് ഓഫ് അർജുന ബാർക്ക്. ഓപ്ഷൻ എ ഡിജിറ്റാലിസ് പെർപ്യൂറിയ, ഓപ്ഷൻ ബി ടെർമിനാലിയ അർജുന, ഓപ്ഷൻ സി ഫണിക്കുളം വൽഗിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. അർജുന ബാർക്ക് പേരിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ടെർമിനാലിയ അർജുന എന്നുള്ളതാണ് അർജുന ബാർക്കിന്റെ ബയോളജിക്കൽ സോഴ്സ്. അർജുന ബാർക്ക് കോംബ്രിറ്റേസിയ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഡിജിറ്റാലിസ് പെർപ്യൂറിയ എന്ന് പറയുമ്പോൾ ഡിജിറ്റാലിസിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഡിജിറ്റാലിസ് പെർപ്യൂറിയ ബിലോങ്സ് ടു ദ ഫാമിലി സ്ക്രോഫിലറേസിയെ. സ്ക്രോഫിലറേസിയ ഫാമിലിയിൽ തന്നെ വരുന്ന മറ്റൊരു ഡ്രഗ് ആണ് പിക്രോറൈസ. പിക്രോറൈസ കുറവ എന്നുള്ളതാണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അർജുന ബാർക്കിന്റെ ബയോളജിക്കൽ സോഴ്സ് ആയിരുന്നു ടെർമിനാലിയ അർജുന, ഫാമിലി കോംബ്രിറ്റേസിയെ. ഡിജിറ്റാലിസ് പെർപ്യൂറിയ എന്ന് പറയുന്നത് ഡിജിറ്റാലിസിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഡിജിറ്റാലിസ് സ്ക്രോഫിലറേസിയ ഫാമിലിയിലാണ് വരുന്നത്. സ്ക്രോഫിലറേസിയ ഫാമിലിയിൽ തന്നെ വരുന്ന മറ്റൊരു ഡ്രഗ് ആണ് പിക്രോറൈസ. ക്വസ്റ്റ്യൻ നമ്പർ 43, ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഡിജിറ്റാലിസ് ലീവ്സ്. ഡിജിറ്റാലിസ് പെർപ്യൂറിയ, ഓപ്ഷൻ ബി ടെർമിനാലിയ അർജുന, ഓപ്ഷൻ സി ഫണിക്കുളം വൽഗിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഡിജിറ്റാലിസ് ലീവ്സിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് പെർപ്യൂറിയ ആണ്. ബിലോങ്സ് ടു ദ ഫാമിലി സ്ക്രോഫിലറേസിയെ. പിക്രോറൈസ എന്ന് പറയുന്നത് സ്ക്രോഫിലറേസിയ ഫാമിലിയിൽ തന്നെ വരുന്ന മറ്റൊരു ഡ്രഗ് ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 44. ഡാഷ് ഇസ് എ കാർഡിയോടോണിക് ഡ്രഗ് ബിലോങ്സ് ടു ദ ഫാമിലി കോംബ്രിറ്റേസിയെ. കോംബ്രിറ്റേസിയെ ഫാമിലിയിൽ വരുന്ന കാർഡിയോടോണിക് ഡ്രഗ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അർജുന ബാർക്ക്, ഓപ്ഷൻ ബി ഡിജിറ്റാലിസ്, ഓപ്ഷൻ സി തുളസി, ഓപ്ഷൻ ഡി പൈറത്രം. അപ്പോൾ അർജുന ബാർക്കും ഡിജിറ്റാലിസും കാർഡിയോടോണിക് ഡ്രഗ് ആണ്. പക്ഷെ കോംബ്രിറ്റേസിയെ ഫാമിലിയിൽ വരുന്ന കാർഡിയോട്രോണിക് ഡ്രഗ് എന്ന് ചോദിച്ചതുകൊണ്ട് നമുക്ക് അർജുന ബാർക്ക് എഴുതേണ്ടിയിരിക്കുന്നു. അർജുന ബാർക്കാണ് കോംബ്രിറ്റേസിയെ ഫാമിലിയിൽ വരുന്നത്, അതൊരു കാർഡിയോട്രോണിക് ഡ്രഗ് ആണ്. ഡിജിറ്റാലിസ് കാർഡിയോട്രോണിക് ഡ്രഗ് ആണ്, പക്ഷെ സ്ക്രോഫിലറേസിയെ ഫാമിലിയിലാണ് വരുന്നത്. തുളസിയുടെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഓസിമം സാങ്ക്റ്റം ബിലോങ്സ് ടു ദ ഫാമിലി ലാബിയേറ്റെ. പൈരത്രത്തിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ക്രൈസാന്തിമം സിനേറി ഫോളിയം ഫാമിലി കമ്പോസിറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ കോംബ്രിറ്റേസിയ ഫാമിലിയിൽ വരുന്ന കാർഡിയോട്രോണിക് ഡ്രഗ് ആയിരുന്നു. ആൻസർ അർജുന ബാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. ടാനിൻ ഡ്രഗ് യൂസ്ഡ് ആസ് കാർഡിയോട്രോണിക്. ഓപ്ഷൻ എ അർജുന ബാർക്ക്, ഓപ്ഷൻ ബി ഡിജിറ്റാലിസ്, ഓപ്ഷൻ സി തുളസി, ഓപ്ഷൻ ഡി പൈരത്രം. കാർഡിയോട്രോണിക് ഡ്രഗ് ആണ്, ടാനിൻ കണ്ടെയ്നിങ് ഡ്രഗ് ആണ്. ആൻസർ അർജുന ബാർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഡ്രഗ്സ് ബിലോങ്സ് ടു ദ സ്ക്രോഫിലറേസിയ ഫാമിലി. ഡിജിറ്റാലിസ്, പിക്രോറൈസ, ബോത്ത് ഡിജിറ്റാലിസ് ആൻഡ് പിക്രോറൈസ, നൺ ഓഫ് ദിസ്. അപ്പൊ ഡിജിറ്റാലിസും പിക്രോറൈസയും സ്ക്രോഫിലറേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ആൻസർ ഓപ്ഷൻ സി, ബോത്ത് ഡിജിറ്റാലിസ് ആൻഡ് പിക്രോറൈസ. ഡിജിറ്റാലിസിന്റെ ബയോളജിക്കൽ സോഴ്സ് ഡിജിറ്റാലിസ് പർപ്യൂരിയ ബിലോങ്സ് ടു ദ ഫാമിലി സ്ക്രോഫിലറേസിയെ. പിക്രോറൈസയുടെ ബയോളജിക്കൽ സോഴ്സ് പിക്രോറൈസ കുറവ ബിലോങ്സ് ടു ദ ഫാമിലി സ്ക്രോഫിലറേസിയെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 47. ഡാഷ് ഇസ് എ കാർഡിയോട്രോണിക് ഡ്രഗ് വിച്ച് കണ്ടെയ്ൻ ഫോർ ഗ്ലൈക്കോസൈഡ്സ്. ഓപ്ഷൻ എ ഡിജിറ്റാലിസ്, ഓപ്ഷൻ ബി അർജുന, ഓപ്ഷൻ സി സെന്ന, ഓപ്ഷൻ ഡി നട്മെഗ്. കാർഡിയോട്രോണിക് ഡ്രഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിജിറ്റാലിസും അർജുനയും മാത്രമാണുള്ളത്. ഇതിനകത്ത് ഓ ഗ്ലൈക്കോസൈഡ് ഉള്ളത് ഡിജിറ്റാലിസിലാണ്. സോ ആൻസർ ഓപ്ഷൻ എ ഡിജിറ്റാലിസ്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഡാഷ് ഇസ് എ കാർഡിയോട്രോണിക് ഡ്രഗ്. ഓപ്ഷൻ എ ഡിജിറ്റാലിസ് ലീവ്സ്, ഓപ്ഷൻ ബി അർജുന ബാർക്ക്, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് ഡിജിറ്റാലിസ് ലീവ്സ് ആൻഡ് അർജുന ബാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 49. റിസിനോളിക് ആസിഡ് ഇസ് പ്രസന്റ് ഇൻ. ഓപ്ഷൻ എ നട്മെഗ്, ഓപ്ഷൻ ബി കാർഡമം, ഓപ്ഷൻ സി എഫിഡ്ര, ഓപ്ഷൻ ഡി കാസ്റ്റർ കാസ്റ്റർ ഓയിൽ. അപ്പൊ ഇതിനകത്ത് കാസ്റ്റർ ഓയിലാണ് റിസിനോളിക് ആസിഡ് പ്രസന്റ് ആയിട്ടുള്ളത്. കാർഡമത്തിൽ വൊളാറ്റിൽ ഓയിൽ ആണ് ഉള്ളത്, നട്മെഗിൽ ആണെന്നുണ്ടെങ്കിലും വൊളാറ്റിൽ ഓയിൽ ആണുള്ളത്, മെറിസ്റ്റിസ് എന്നുള്ള വൊളാറ്റിൽ ഓയിൽ ആണ് നട്മെഗിൽ ഉള്ളത്. എഫിഡ്രയിൽ ആണെന്നുണ്ടെങ്കിൽ എൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ മുതലായ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഉള്ളത്. സോ ഇവിടെ റിസ്നോളിക് ആസിഡ് ഏത് ഡ്രഗിനകത്താണ് ഉള്ളത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി കാസ്റ്റർ, കാസ്റ്റർ ഓയിലാണ് റിസ്നോളിക് ആസിഡ് പ്രസന്റ് ആയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. ഡാഷ് ഇസ് യൂസ്ഡ് ആസ് ആന്റിഡോട്ട് ഫോർ ഒപ്പിയം ആൻഡ് ക്ലോറോഫോം പോയിസണിങ്. ഒപ്പിയം ആൻഡ് ക്ലോറോഫോം പോയിസണിങ്ങിനെ യൂസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് ഡ്രഗ് ആണ്. ഓപ്ഷൻ എ ഹയസൈമസ്, ഓപ്ഷൻ ബി അട്രോപ്പ ബെലഡോണ, ഓപ്ഷൻ സി എക്കോണൈറ്റ്, ഓപ്ഷൻ ഡി ഡെറ്റ്യൂറ. ഇതിനകത്ത് അട്രോപ്പ ബെലഡോണയാണ് ക്ലോറോഫോം പോയിസണിങ്ങിനും ഒപ്പിയം പോയിസണിങ്ങിനും ഒക്കെ കൊടുക്കുന്ന ആന്റിഡോട്ട്. ഇന്ന് നമ്മൾ 31 മുതൽ 50 വരെയുള്ള ഫാർമക്കോഗ്നോസിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കേട്ട് കേട്ട് തന്നെ പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരവും നിങ്ങളുടെ മനസ്സിൽ പതിയും. അങ്ങനെ വരുന്ന സമയത്ത് എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.